മറ്റൊരു വാർത്തയിലേക്ക്. ഇ എസ് എ വിഷയത്തിൽ സർക്കാരിനെതിരെ കത്തോലിക്ക സഭ. കൃഷിഭൂമികളും ജനവാസ മേഖലകളും ഇ എസ് എ പരിധിയിൽ നിന്ന് ഒഴിവാക്കണം. വിജ്ഞാപനം അടിയന്തരമായി പൂർത്തിയാക്കണം. 123 വില്ലേജുകളെ ഇ എസ് എ വില്ലേജുകളായി പ്രഖ്യാപിക്കുന്നത് വലിയ ആശങ്ക ഉളവാക്കുന്ന കാര്യമാണ്. 10 വർഷമായി തുടരുന്ന ആശങ്കയ്ക്ക് പരിഹാരം ഉണ്ടായിട്ടില്ലെന്നും ചങ്ങനാശ്ശേരി അതിരൂപത നിയുക്ത ആർച്ച് ബിഷപ്പ് തോമസ് തറയിൽ പറഞ്ഞു. ജനങ്ങളിൽ ഒന്നും മറച്ചു വെച്ചൊരു കാര്യമില്ല. കേരളത്തിലാണെങ്കിൽ ജനസാന്ദ്രത വളരെ കൂടിയ ഒരു ഒരു നാടാണ്. നമ്മുടെ ജനങ്ങൾക്ക് ഇവിടെ താമസിക്കാൻ ആവശ്യത്തിന് സ്ഥലമില്ലാത്ത സാഹചര്യത്തിൽ അതൊന്ന്. രണ്ടാമതായിട്ട് വനവിസ്തൃതി മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് വളരെ കൂടുതലാണ് കേരളത്തിൽ. വനം നമ്മുടെ കേരളത്തിന് ആവശ്യത്തിലോ ആവശ്യത്തിലേറെയോ ഉണ്ട്. അതുകൊണ്ട് ആ ഒരു കാര്യം കൂടെ പരിഗണിച്ചുകൊണ്ട് ജനങ്ങളുടെ ആവാസത്തെ സഹായിക്കുന്ന നിലപാടുകൾ സ്വീകരിക്കണം. അതിനുള്ള നടപടിക്രമങ്ങൾ ഉണ്ടാവണം. അതുപോലെ തയ്യാറാക്കിയിരിക്കുന്ന റിപ്പോർട്ടിന്റെ അടിസ്ഥാന തത്വങ്ങൾ, ഉദാഹരണത്തിന് ഈ 9107 റിസർവ് വനം, 123 വില്ലേജുകളിൽ കണ്ടെത്തണമെന്നൊക്കെയുള്ള അടിസ്ഥാന പെശകുകൾ, അടിസ്ഥാന തത്വങ്ങളിലുള്ള പെശകുകൾ, അത് പരിഹരിച്ചുകൊണ്ട് ഒരു നടപടി ഉണ്ടാവണം എന്നുള്ളതാണ് പ്രധാനമായിട്ടും ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. ഡാൻ കുര്യൻ കൂടുതൽ വിവരങ്ങൾ നൽകും. ഡാൻ, ഈ ESI വിഷയത്തിൽ സർക്കാരിനെതിരെ കത്തോലിക്ക സഭ വിമർശനം ഉന്നയിക്കുകയാണ്. അതേസമയം തന്നെ സാധാരണക്കാരായ ജനങ്ങളുടെ ആശങ്കകളും പങ്കുവെക്കുന്നു. വിശദാംശങ്ങൾ എങ്ങനെയാണ്? കരട് വിജ്ഞാപനത്തിൽ സംസ്ഥാനത്തെ ക്രമപ്രകാരം സ്വീകരിക്കേണ്ട നടപടികൾ അടിയന്തരമായി പൂർത്തിയാക്കാൻ സർക്കാർ തയ്യാറാകണമെന്നാണ് പ്രധാനമായി സിറോ മലബാർ സഭ മുമ്പോട്ട് വെക്കുന്ന ഒരു ആവശ്യം. അതോടൊപ്പം ഇത് 30 ലക്ഷത്തോളം ജനങ്ങളെ ആശങ്കയിലാക്കുന്ന കാര്യമാണ്. 123 വില്ലേജുകളാണ് നിലവിൽ ഇ എസ് ഐ പരിധിയിലുള്ളത്. ഇവയെ ഒഴിവാക്കുന്ന കാര്യത്തിൽ ഭരണ പ്രതിപക്ഷ വ്യത്യാസമില്ലാതെ എല്ലാവരും ഒന്നിച്ചാണ് സംസാരിച്ചിരുന്നത്, നിലപാടുകൾ വ്യക്തമാക്കിയിരുന്നത്. പക്ഷേ അത് നടപടികളായി വരുന്നില്ല. അതാണ് ആശങ്കപ്പെടുത്തുന്ന സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തിച്ചിരിക്കുന്നത്. അന്തിമ വിജ്ഞാപനം കേന്ദ്ര സർക്കാർ പുറപ്പെടുവിക്കുന്നതിന് മുമ്പ് തന്നെ നിലവിൽ ഉമ്മൻ വി ഉമ്മൻ കമ്മിറ്റി റിപ്പോർട്ടിൽ പരാമർശിച്ചിരിക്കുന്ന തെറ്റുകൾ കൂടി തിരുത്താൻ തയ്യാറാകണമെന്ന പ്രധാനപ്പെട്ട ആവശ്യവും മുമ്പോട്ട് വെക്കുന്നു. അതോടൊപ്പം പ്രത്യക്ഷമായ ഒരു സമരത്തിലേക്ക് ഇനിയില്ല. സർക്കാരിനെതിരെ അങ്ങനെ ഒരു സമരത്തിന് സഭ തയ്യാറെടുക്കുന്നുമില്ല. നിരവധി പ്രതിഷേധങ്ങളും സമരങ്ങളും ഇതിനോടകം നടന്നു കഴിഞ്ഞു. ഇനിയും സമരം ചെയ്തിട്ട് എന്താണ് കാര്യമെന്നാണ് മാർ തോമസ് തറയിൽ വ്യക്തമാക്കിയത്. അതോടൊപ്പം സർക്കാരിന്റെ ശ്രദ്ധയിലേക്ക് ഈ പ്രശ്നങ്ങൾ കൊണ്ടുവന്ന് അടിയന്തരമായി ഈ കേന്ദ്ര സർക്കാരിന്റെ അന്തിമ വിജ്ഞാപനം പുറപ്പെടുവിക്കുന്നതിന് മുമ്പ് പ്രശ്ന പരിഹാരത്തിന് സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ഊർജിതമായ ഒരു ശ്രമം വേണമെന്ന ആവശ്യം കൂടി മുമ്പോട്ട് വെച്ചിട്ടുണ്ട്. അതോടൊപ്പം ഭരണ പ്രതിപക്ഷ വ്യത്യാസമില്ലാതെ ഈ ഒരു കാര്യത്തിന് വേണ്ടി എല്ലാവരും ഒന്നിച്ചു നിൽക്കണമെന്ന ആവശ്യവുമാണ് സിറോ മലബാർ സഭയുടെ ചങ്ങനാശ്ശേരി അതിരൂപത നിയുക്ത ആർച്ച് ബിഷപ്പ് മാർ തോമസ് തറയിൽ മാധ്യമങ്ങളോട് വ്യക്തമാക്കിയിരിക്കുന്നത്. ശരി, ഡാൻ കുര്യനാണ് വിവരങ്ങൾ നൽകിയത്.